JMJ kitchen എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വീട്ടിൽ തന്നെ നമുക്ക് കൊക്കോ പൗഡർ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് എസൻസോ കളറോ ഇല്ലാതെ നാച്ചുറൽ ആയിട്ട് ഹോംമെയ്ഡ് കൊക്കോ പൗഡർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ കൊക്കോ പൗഡർ ഉപയോഗിച്ച് കേക്ക് ഉണ്ടാക്കാം കൊക്കോ പൗഡറിന്റെ എല്ലാ ഉപയോഗങ്ങൾക്കും ഹോംമെയ്ഡ് ചോക്ലേറ്റിന് ഇതിനെല്ലാം നമുക്ക് ഈ കൊക്കോ പൗഡർ ഉപയോഗിക്കാം കൊക്കോ പൗഡർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കൊക്കോ ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് കൊക്കോ മരത്തിൽ ഉണ്ടാകുന്ന കൊക്കോ കായാണിത് ഇതിനെ പ്രോസസ് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഇതൊന്ന് മുറിക്കുവാണ് ഇപ്പൊ കൊക്കോ കാ നമ്മളിങ്ങനെ മുറിച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കുരുവുണ്ട് അപ്പൊ ഈ കുരുവിന് പുറത്ത് ഒരു ഫ്ലഷ് ഉണ്ട് ഈ ഫ്ലഷ് കഴിക്കുന്നതാണ് കേട്ടോ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം അപ്പൊ ഞാനിത് കഴിക്കുന്നില്ല ഇതിന്റെ കുരു തന്നെയായിട്ട് എടുക്കാനായിട്ടാണ് അപ്പൊ ഈ കുരു നമുക്ക് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഈ ബോട്ടിലേക്ക് നമുക്ക് ഈ കുരു ഇടാം ഇതിന്റെ പുറത്തെ ഫ്ലഷ് നന്നായിട്ട് മാറിയതിന് ശേഷം നമ്മൾ ഉണക്കിയെടുത്താലേ ഈ കുരുവിന് നല്ല കളർ കിട്ടുള്ളൂ അപ്പൊ ഈ ഫ്ലഷോട് കൂടി നമ്മൾ ഉണക്കിയെടുത്താൽ ഇതിന്റെ അകത്തെ ആ സീഡിന് നല്ല ഒരു ബ്രൗൺ കളർ കിട്ടത്തില്ല അപ്പൊ ആ കളർ കൂടുതൽ കിട്ടാനാണ് ഇതിന്റെ പുറത്ത് ഞാൻ ഫ്ലഷ് ആയിട്ടുള്ളത് ഇതിൽ ഒരു കുപ്പിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വെക്കാം അപ്പോൾ ഞാൻ ആ സീഡെല്ലാം ഈ ബോട്ടിലേക്ക് ഇട്ടു ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ സീഡ് ഉള്ളതിന്റെ ലെവലിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ച് അടച്ച് ഒരു 3 ദിവസം നമുക്കിത് പുളിക്കാനായിട്ട് വെക്കാം പുളിക്കാനായിട്ട് വെക്കുമ്പോൾ സീഡിന് പുറത്തെ ഫ്ലഷ് ആയിട്ടുള്ളത് മുഴുവൻ വെള്ളത്തിലേക്ക് വരും നമുക്കത് പിന്നെ 2-3 തവണ കഴുകിയെടുത്താൽ ഈ സീഡ് നന്നായിട്ട് ക്ലീൻ ആക്കി കിട്ടും അപ്പൊ ഇത് 3 ദിവസത്തേന് നമുക്കിത് അടച്ചു വെക്കാം നമ്മൾ ഈ ബോട്ടിൽ 3 ദിവസം കഴിഞ്ഞ് തുറക്കുമ്പോൾ ചെറിയൊരു സ്മെല്ല് കാണാം പുളിച്ചതിന്റെ പിന്നെ നമ്മൾ 2-3 തവണ കഴുകി അപ്പുറത്തെ ഫ്ലഷ് ഉള്ളതെല്ലാം കളഞ്ഞ് സീഡ് നല്ല ക്ലീൻ ആക്കി എടുക്കാം അപ്പൊ നമുക്ക് 3 ദിവസം കഴിഞ്ഞ് ബോട്ടിൽ തുറന്ന് സീഡ് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം ഇപ്പോൾ ഈ കൊക്കോക്ക 3 ദിവസം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടിരുന്നതാണ് ഇതിന്റെ പുറത്തെ ഫ്ലഷ് എല്ലാം ഇപ്പം നന്നായിട്ട് പോകത്തക്ക രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളത്തിലിട്ട് കഴുകി ഇതിന്റെ പുറത്തെ ആ ഫ്ലഷ് ആയിട്ടുള്ളതെല്ലാം ഒന്ന് കഴുകി കളഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് സീഡ് തന്നെയായിട്ട് കിട്ടും അങ്ങനെ പെട്ടെന്ന് ഇതിൽ ഫ്ലഷ് പോകാനായിട്ടാണ് നമ്മളിങ്ങനെ 3 ദിവസം വെള്ളത്തിലിട്ട് വെക്കുന്നത് അപ്പോൾ നമുക്ക് സീഡിന് യാതൊരു ഡാമേജും കൂടാതെ സീഡ് തന്നെ എടുക്കാനാണ് ഇത് 3 ദിവസം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഞാനിതൊന്ന് നന്നായിട്ട് കഴുകി ഇതിൻ്റെ ഫ്ലഷൊക്കെ കളഞ്ഞ് കൊണ്ടുവരാം ഈ കൊക്കോ സീഡ് ഞാനിപ്പോൾ പലതവണ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നമ്മളിത് കഴുകിയെടുക്കുമ്പോൾ ഇതിൻ്റെ പുറത്ത് നല്ല ജെല്ല് പോലെയാണ് വരുന്നത് പലതവണ ഈ സീഡ് കഴുകിയെടുക്കുമ്പോഴത്തേന് അതിൻ്റെ പുറത്തെ ജെല്ലെല്ലാം മാറി കിട്ടും ഇനി നമുക്ക് ഇതൊരു 3 ദിവസം വെയിലത്ത് വെച്ച് ഉണങ്ങാം അപ്പൊ 3 ദിവസം എന്നുള്ളതല്ല നന്നായിട്ട് വെയിലുണ്ടെങ്കിൽ 3 ദിവസത്തിൽ തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും വെയിൽ കുറവാണെങ്കിൽ കുറച്ച് ദിവസം കൂടി ഉണങ്ങുക ഈ സീഡ് നന്നായിട്ട് ഉണങ്ങുമ്പോഴും നമ്മൾ വെയിലത്ത് തന്നെ ഇത് ഉണക്കിയെടുക്കുക ഇനി ഈ സീഡ് ഉണങ്ങിയതിന് ശേഷം ബാക്കി പ്രോസസ്സ് നമുക്ക് ചെയ്യാം കൊക്കോ സീഡ് 4 ദിവസം വെയിലത്ത് വെച്ച് ഞാൻ നന്നായിട്ട് ഉണങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എങ്കിലേ ഇതിൻ്റെ പുറത്തെ സ്കിന്നൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ പീനട്ടിൻ്റെ സ്കിന്ന് നമ്മൾ റോസ്റ്റ് ചെയ്ത് റിമൂവ് ചെയ്യുന്ന പോലെ തന്നെയാണ് കൊക്കോ സീഡിൻ്റെ ഈ സ്കിന്നും റോസ്റ്റ് ചെയ്ത് റിമൂവ് ചെയ്യുന്നത് അത് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിത് പൊടിച്ച് കൊക്കോ പൗഡർ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ആദ്യമേ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം കൊക്കോ സീഡ് നമുക്കൊരു പാനിലേക്ക് ഇട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്താൽ മതി ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കുറച്ച് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഈ സീഡ് ഇങ്ങനെ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് മൂടിക്കൊടുക്കണം പീനട്ടൊക്കെ റോസ്റ്റ് ചെയ്ത് സ്കിൻ റിമൂവ് ചെയ്യുന്ന പോലെ തന്നെ ഇത് റോസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സ്കിന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് കണ്ടോ കുറേശ്ശെ സ്കിന്ന് റിമൂവ് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സീഡ് ഇങ്ങനെ പൊട്ടി വരുവാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് അടച്ചു വെക്കുക ഇപ്പോൾ ഈ സീഡ് റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് കുറച്ച് ചൂട് മാറിക്കഴിയുമ്പോൾ നമ്മുടെ പീനട്ടിൻ്റെയൊക്കെ സ്കിന്ന് റിമൂവ് ചെയ്യുന്ന പോലെ ഇതിൻ്റെ സ്കിന്നും റിമൂവ് ചെയ്തെടുക്കാം സ്കിന്ന് റിമൂവ് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഈ കൊക്കോ സീഡിൻ്റെ പുറത്തെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തെടുത്തു ഇനി നമുക്കിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം
കൊക്കോ സീഡ് പൊടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ എണ്ണമയം കുറച്ച് വരും. അപ്പോൾ നമ്മൾ സാധാരണ ഏത് സീഡാണെങ്കിലും റോസ്റ്റ് ചെയ്ത് പൊടിക്കുമ്പോൾ കുറച്ച് എണ്ണമയം വരാറുണ്ട്. അതുപോലെ തന്നെ ഇതിനും എണ്ണമയം വരുന്നുണ്ട്. ഈ പൗഡർ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഡാർക്ക് പൗഡറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതേപടി നമുക്ക് ഉപയോഗിക്കാം. ഇത്രയും ഡാർക്ക് കളറ് വേണ്ട, കുറച്ച് ലൈറ്റ് കളർ മതി എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൊണ്ട് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റ് ആയിട്ട് എടുക്കുന്നത്, അതുകൊണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് പൊടിച്ചെടുക്കുകയാണ്. കൊക്കോ സീഡ് പൊടിച്ച് കഴിഞ്ഞ് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് ഒന്നുകൂടെ നമ്മൾ മിക്സിയിൽ തന്നെ കറക്കിയെടുക്കുമ്പോൾ പൗഡർ എല്ലായിടത്തും ഒരുപോലെ ആയി കിട്ടും. അത് കഴിഞ്ഞ് ഒന്നുകൂടെ വേണമെങ്കിൽ അരിച്ചെടുത്താൽ മതി. അപ്പോൾ പൗഡർ എല്ലായിടത്തും ഒരേപോലെ നല്ലൊരു കളറോട് കൂടി തന്നെ ഈ കൊക്കോ പൗഡർ കിട്ടും. അപ്പോൾ ഞാനിത് കോൺഫ്ലോർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം കോൺഫ്ലോർ ചേർത്തിട്ട് ഞാനിത് കാണിക്കാം. ഇത് കണ്ടോ, കോൺഫ്ലോറോട് ചേർത്ത് പൊടിച്ചപ്പം കൊക്കോ പൗഡറിൻ്റെ കളറ് നല്ലൊരു കളറാണ്, അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് കളറാണ്. അപ്പം ഡാർക്ക് കളർ മതിയെങ്കിൽ അത് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഈ ഒരു ലൈറ്റ് കളറിലാണ് വേണ്ടതെങ്കിൽ ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്താൽ മതി. ആ കോൺഫ്ലോർ ചേർക്കുമ്പോൾ അതിൻ്റെ എണ്ണമയം കുറയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡാർക്ക് കൊക്കോ പൗഡറും ലൈറ്റ് കൊക്കോ പൗഡറും ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു.